അമ്പിളി സാർ എഴുന്നേൽക്കണം, എന്നാ നമുക്ക് അവിടെ ഇരിക്കാം. ഇവിടെ ആകുമ്പോ ജനലിൽ നിന്നുള്ള കാറ്റും കൂടെ കിട്ടും. ഇന്നത്തെ ആ ചമ്മൽ ആരെങ്കിലും അറിഞ്ഞിരുന്നേലും ആകെ നാറിപ്പോയനെ. എം ഡി അറിയാൻ ഞാൻ നന്നായി. അറിഞ്ഞാ ചെലപ്പോ പ്രൊബേഷൻ ഇന്നുകൊണ്ട് അവസാനിച്ചേനെ. ഓഫീസിൽ കാണേണ്ട കോൺഫിഡൻഷ്യൽ ലെറ്റർ സ്റ്റെനോയെ കൊണ്ട് കാണിക്കുന്ന അയാളെ അങ്ങനെ പിന്നെ വെച്ചോണ്ടിരിക്കോ? ഹീസ് എ ഷ്രൂഡ് മാൻ, വെരി ഷ്രൂഡ്. ആരുടെയോ ഗുരുത്വം. ഏതായാലും ആ ലെറ്ററിന്റെ ഡ്രാഫ്റ്റിംഗ് കണ്ട് എം ഡി മലന്നിരിക്കുക. ആണോ? അതെ. അത് എന്ത് പെട്ടെന്നാ അത് ഡ്രാഫ്റ്റ് ചെയ്തത്? പുള്ളി അത് തന്നെ പറഞ്ഞു. അത് പിന്നെ അമ്പിളിയെ കാണിക്കണ്ടെന്ന് വിചാരിച്ച് അന്നേരത്തെ സ്പീഡിന്. എടുത്തോണ്ട് വെച്ചിട്ട് നേരം കുറയായി. ഇനി ഇരുന്നാല് ഇന്ന് നല്ല തൈര് കിട്ടി. പാട്ടേ പിന്നെ ഞാൻ തന്നെ വീട്ടിൽ നിന്ന് പാല് കൊണ്ടു കൊടുത്ത് ഉറവിപ്പിച്ചതാ. പാട്ടാ വയറിന് കേടാ. ദാമോരനായരുടെ വീട്ടിൽ എത്ര പശു ഉണ്ട്? പശു വന്നേ ഉള്ളു. എരുമയുണ്ട്, മൂന്നെരുമ. മൂന്നോ? പ്രിയപ്പെട്ട അച്ഛനും അമ്മയ്ക്കും, ഇന്നെനിക്ക് ആദ്യത്തെ ശമ്പളം കിട്ടി. അതിൽ നിന്ന് 300 രൂപ അങ്ങോട്ട് അയക്കുന്നു. 100 രൂപ അമ്പലത്തിൽ കൊടുക്കണം, എൻ്റെ നേർച്ചയാണ്. 250 രൂപ ഷാപ്പാട് കഴിക്കുന്ന ഹോട്ടലിൽ കൊടുത്തു. 250 രൂപ മുറിവാടകയായി. ഡോബിക്കും മറ്റുമായി 75 രൂപ പോയി. പിന്നെ ഒരു ടേബിൾ ഫാനും ചില്ലറ സ്റ്റീൽ ഫർണിച്ചറും വാങ്ങാനായി ഒരു ഇൻസ്റ്റാൾമെൻറ്റ് സ്കീമിൽ ചേർന്നു. ആ വകയിൽ 200 രൂപ അടച്ചു. ബാക്കി രൂപ എൻ്റെ കയ്യിലുണ്ട്. ഇവിടെ ഓഫീസിൽ എം ഡിക്കെന്നെ വലിയ കാര്യമാണ്. ചിലപ്പോൾ പ്രൊബേഷൻ തീരുന്നതിന് മുമ്പ് തന്നെ എന്നെ പെർമനൻ്റ് ആക്കിയേക്കും എന്നുവരെ ഓഫീസിൽ സംസാരമുണ്ട്. അവിടെ സിന്ധുവിനെ പ്രത്യേകം അന്വേഷിച്ചതായി പറയണം. അച്ഛനും അമ്മയ്ക്കും വിശേഷമൊന്നുമില്ലല്ലോ. മറുപടി അയക്കണം. ശേഷം അടുത്ത കത്തിൽ. കണ്ടിട്ട് അറ്റൻഡൻസ് സൈൻ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു. എന്താ അമ്പിളി ഇത്ര വൈകിയത്? കമീൻ. ടെൻ തേർട്ടി മുതൽ ഞാൻ നിങ്ങളെ അന്വേഷിക്കുകയാണ്. സോറി, ബസ് ലേറ്റായി. ദാറ്റ്സ് നോട്ട് ആൻ എക്സ്ക്യൂസ്. ബസ് കിട്ടിയില്ലേ, ഓട്ടോ പിടിച്ചു വരണം. ഓട്ടോ കിട്ടിയില്ലെങ്കിൽ നടന്നു വരണം. ഈ മാസം ആരും അധികം ലീവ് എടുക്കരുതെന്ന് സർക്കുലർ ഇറക്കുക തന്നെ അത്ര കണ്ട് വർക്കുള്ളത് കൊണ്ടാ. അത് മനസ്സിലാക്കാതെ വൈകി ഓഫീസിലെത്തുന്നവരെ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ ഡോണ്ട് നീഡ് സച്ച് പീപ്പിൾ. ജോലി ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഒരു കഷ്ണം കടലാസിൽ അക്കാരി എഴുതി തന്നിട്ട് സ്ഥലം വിട്ടേര്. ഐ എം സോറി സർ. ഡോണ്ട് ട്രൈ ടു റിപ്പീറ്റ് ഇറ്റ്. ഇല്ല സർ. പോയിക്കോളൂ. Come on, let's proceed. വീട്ടുകാർ കരഞ്ഞോണ്ട് പുറത്തേക്ക് പോണത് കണ്ടു. സ്ഥലം വിട്ടിരിക്കില്ല, ബാഗ് അവിടെ ഇരിപ്പുണ്ട്.
പുള്ളി ഒരു മുൻചുണ്ടിക്കാരന പിന്നെ എന്റെ അടുത്ത് കളിയും കൊണ്ട് വന്നാണ്ടല്ലോ മതി കളിയും തമാശയൊക്കെ വൃത്തിയായിട്ട് റാസ്കൽ താനിങ്ങനെ മിടുക്കനാവാൻ മറ്റും വേണ്ട ഞാൻ ഇപ്പൊ പോലീസിന് കംപ്ലൈന്റ് ചെയ്യുന്നുണ്ട് ഐ വിൽ ടെൽ മൈ ബ്രദർ ആൻഡ് ഫാദർ എന്താ ചോദിക്കാനും പറയാനും ആരും ഇല്ലെന്ന് വിചാരിച്ചോ എന്താ സംഭവം ഞാൻ എന്ത് ചെയ്തെന്ന എന്ത് ചെയ്തെന്നോ താനിപ്പോ ഓട്ടോറിക്ഷ വെച്ചെന്റെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്തേ നിങ്ങൾ എന്നെ റേപ്പ് ചെയ്യാൻ ശ്രമിച്ചു തന്നെ ഞാൻ പോലീസിന് എഴുതി കൊടുക്കും എന്ന് എന്നത്തെ കാര്യമായി പറയുന്നത് ഇന്ന് ഇപ്പോ ഒരു മണിക്കൂറിന് മുമ്പ് ഒന്നും അറിഞ്ഞൂടല്ലേ നിങ്ങൾ ഈ പറയുന്ന സംഭവം ഒരു മണിക്കൂർ മുമ്പാന്നല്ലേ പറഞ്ഞത് ദാറ്റ് മീൻസ് 11 11 അല്ല 11 ആയപ്പോഴത്തേക്കും ഞാൻ ഓട്ടോയിൽ നിന്ന് ചാടി 10:30 ഓക്കെ നിങ്ങൾ പോയി എംഡിയോട് ചോദിക്കൂ ഞാൻ ഇന്ന് രാവിലെ എത്ര മണി മുതൽ ആ റൂമിലുണ്ടെന്ന് 9:30 മുതൽ ഞാൻ പുള്ളിയുടെ മുമ്പിൽ ഇരിക്കുക ഇപ്പോഴിറങ്ങിയത് പോയി ചോദിക്ക് വെറുതെ സംശയങ്ങൾ വെച്ചോണ്ടിരിക്കണ്ട എന്നെ കൊണ്ട് വയ്യ അങ്ങനോട് പോയി ചോദിക്ക എന്നാ പിന്നെ വേറെ ആരോട് വേണേ ചോദിക്ക് എട്ടാർക്കോട് ചോദിക്ക് അല്ലെ മഞ്ജുവിനോട് ചോദിക്ക് മഞ്ജു പറഞ്ഞ വിശ്വാസമാവല്ലോ ഞാൻ വരുമ്പോ 9:30 അപ്പൊ വിശ്വനാഥൻ സീറ്റിലുണ്ട് അതിനു മുമ്പേ വന്നു ഞാനൊരു 9:30 എത്തുമ്പോഴേ അയാൾ ഇവിടെ ഉണ്ട് എന്താ അമ്പിളി എംഡി ഒരു 9:30 വന്നു അപ്പൊ മുതല് പുള്ളി എംഡിയുടെ റൂമിലാ എന്തോ ടാക്സിന്റെ പ്രോബ്ലാ പിന്നെ ഇപ്പോഴാ ക്യാബിന് പുറത്തു വരുന്നത് എന്താ കുട്ടി സംഗതി കാര്യം പറ അല്ല ആ കൈയുടെ റിസ്റ്റ് ഞാൻ കടിച്ചു മുറിച്ചതാ മുറിഞ്ഞ് ചോര വരുന്ന ഞാൻ കണ്ടതാ അത് ഞാനല്ല പിന്നെ ഉത്തമൻ സുഗുൺ കുമാർ ജോസഫ് സന്തോഷ് സുബ്രഹ്മണ്യം ലത്തീഫ് എന്നെ പോലിരിക്കുന്ന വേറൊരുത്തൻ എനിക്ക് ആളെ മനസ്സിലായി അത് പിന്നെ പറയാം ഇന്നെന്താ ഉണ്ടായത് 9:30 ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്നു 9:30 മുമ്പ് നിങ്ങൾ അവിടെ വന്നു ഞാനല്ല അവൻ അതെ അവൻ വന്നു നമ്മൾ തമ്മിൽ സംസാരിച്ചു അമ്പിളി അങ്ങോട്ട് കയറി സംസാരിച്ചാണോ അതെ നിങ്ങൾ എന്നെ കണ്ടില്ല ഞാനല്ല സോറി അവൻ 9:30 ബസ് നിർത്താതെ പോയി അന്നേരം അവൻ പറഞ്ഞു ഓട്ടോ എടുക്കാമെന്ന് ഓട്ടോയുടെ കൂലി ഷെയർ ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് ഞാനും കൂടെ കയറി ഡ്രൈവർക്ക് വഴി മാറി മാറി പറഞ്ഞു കൊടുത്തപ്പോഴാണ് എനിക്ക് ഉദ്ദേശം മനസ്സിലായത് ഡ്രൈവർ അവൻ്റെ കൂട്ടത്തിലുള്ളതായിരുന്നു ഞാൻ നിർത്താൻ പറഞ്ഞിട്ട് നിർത്തിയില്ല ചാടാൻ നോക്കിയിട്ട് അത് സമ്മതിച്ചില്ല പിടിയും വലിയായി ഫിസിക്കലായിട്ട് ഓവർകം ചെയ്യാനുള്ള ഡട്ടി ശ്രമങ്ങൾ ഒടുവിൽ ഒരു ലോറി കുറുകെ വന്ന് ചാടി ഓട്ടോയുടെ സ്പീഡ് കുറഞ്ഞപ്പോൾ ഞാനൊരു വിധത്തിൽ പറിച്ചു ചാടി ആള് കൂടാൻ തുടങ്ങുന്നു തോന്നിയിട്ടായിരിക്കും അവ സ്ഥലം വിട്ടു ഞാൻ പിന്നെ അവിടെ നിന്ന് വേറെ വണ്ടി പിടിച്ച് അമ്പിളി അവനെ എങ്ങനെ അഡ്രസ് ചെയ്ത് പേര് വിളിച്ച് എങ്ങനെ വിശ്വനാഥൻ എന്ന് പറയുമ്പോ അവന് മനസ്സിലായിരിക്കുന്നു അവനെ പോലെ ഒരു വിശ്വനാഥൻ ഉണ്ടെന്ന് എന്റെ പേരും അവനെ മിസ്യൂസ് ചെയ്യാൻ തുടങ്ങും അതെ നൗ യു ഹാവ് ടു ബി ഡബ്ലി കെയർഫുൾ എന്തായിരുന്നു വേഷം അത് ചോദിച്ചോ ചോദിച്ചു ബ്ലാക്ക് ഷർട്ടും ജീൻസും ബ്ലാക്ക് ഷർട്ടും ജീൻസും അവനെ മിക്കവരും ഇതുമാതിരി കടും നിറത്തിലുള്ള വേഷങ്ങളിലാണ് കണ്ടിട്ടുള്ളത് ഐദർ ബ്ലാക്ക് ഓർ റെഡ് ഓർ ബ്രൗൺ വന്നു വീഴും ഏതായാലും ആ പെണ്ണിന് നിന്നോടുള്ള ആറ്റിറ്റ്യൂഡിൽ എങ്ങനെയാ വ്യത്യാസം വന്നിട്ടുണ്ടോ സഹതാപം കൂടിയിട്ടുണ്ട് എന്റെ പ്ലൈറ്റ് കേട്ടിട്ട് ഈ സഹതാപം കൂടുക എന്ന് പറയുന്നത് തന്നെയാണ് അനുരാഗം കൂടുക എന്ന് പറയുന്നതും ഛേ പാവം കുട്ടി ഏതായാലും ആ കൊച്ചിന് ഇനി ആള് മാറി പോവാതിരിക്കാൻ വേണ്ടി നീ ഒരു കാര്യം ചെയ്യും ഒരു പച്ച കുത്ത് അതും അവളെ മാത്രം കാണിച്ചു കൊടുക്കാൻ പാകത്തിൽ ആരും കാണാത്ത എവിടെയെങ്കിലും കാച്ച് അച്ഛന്റെ വിചാരം ഞാൻ പുള്ളിക്ക് മാത്രമൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്നാ കൊണ്ടുവന്നിട്ടുണ്ടോ സന്ധ്യ ആവട്ടെ എടുത്തു കൊടുക്കാം ചേട്ടാ നേര് പറ ഈ സാരി ആര് സെലക്ട് ചെയ്തതാ ചേട്ടനേതായാലും ഇങ്ങനെ ഒരു സെലക്ഷൻ നടത്താനൊന്നും വളർന്നിട്ടില്ല ഏതോ നല്ല ടേസ്റ്റ് ഉള്ള പെമ്പിള്ളേര് സെലക്ട് ചെയ്ത് തന്നല്ലോ ഇത് ഉള്ളത് പറ അതെ ആരാ പെണ്ണ് പെണ്ണ് എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്നൊരു പെണ്ണ് പേര് അമ്പിളി കല്യാണം കഴിച്ചാണോ അല്ല സുന്ദരിയാണോ അതെ എവിടുത്തുകാരിയാ അവിടുത്തെ തന്നെയാ വീട്ടിലാരൊക്കെ ഉണ്ട് അച്ഛനും അമ്മയും ഉണ്ട് അച്ഛൻ അഡ്വക്കേറ്റാ ഒരു ചേട്ടനുള്ളത് അഡ്വക്കേറ്റാ വേറെ പ്രാരാബ്ദമൊന്നുമില്ല ജാതി
നമ്മുടെ ജാതി. അമ്മേ കേട്ടോ ഇത്? ഓ അതിനിപ്പോ എന്താ, ടൗണിലാവുമ്പോ അങ്ങനെയൊക്കെയാ, തുണി എടുത്തു കൊടുത്തെന്നും കൂടെ സിനിമയ്ക്ക് പോയെന്നും ഒക്കെ ഇരിക്കും. അവിടെയുള്ള പെമ്പിളർക്ക് അതൊന്നൊരു ദൂഷ്യല്ല. ശരിക്കും കൊളുത്തി കിടക്കാണോ? അയ്യേ